ടു ടി ഡി എം വോഴ്സ്. ഇന്ന് നമ്മളൊരു വേറെ ലെവൽ ഇൻഫർമേഷൻ കൂടിയാണ് വന്നിരിക്കുന്നത്. അതായത് സ്ട്രോങ്സ്റ്റ് ആനിമൽസ്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആനിമൽസ്. നമ്മൾ പലരും ചിന്തിക്കുന്നത് നമ്മൾ വലുപ്പം കാണുമ്പോൾ ആനയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് ആനിമൽ, അല്ലെങ്കിൽ വലിയ വലിയ വലുപ്പം അനുസരിച്ചാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പല ചിന്തകളും തെറ്റിദ്ധാരണകളാണ്. നമ്മൾ ചിന്തിക്കാത്ത പല ആൾക്കാരും വേറെ ലെവൽ സ്ട്രോങ് ആണ്. അതായത് ചീര ചെറിയ, നമ്മുടെ എക്സാമ്പിൾ ഞാൻ ഇൻട്രോ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഉറുമ്പ്, ചെറിയ ഉറുമ്പ് വരെ സ്ട്രോങ്സ്റ്റ് ആനിമൽസിൽ ടോപ്പ് പൊസിഷൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഓർഡറിൽ ഒരു 10 പേരെ പറയാം സ്ട്രോങ്സ്റ്റ് ആനിമൽ ആരാണ്. പിന്നെ ഫ്രണ്ട്സ്, പലരും തെറ്റിദ്ധരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുപ്പം കൂടുന്നതനുസരിച്ച് സ്ട്രോങ് കൂടുമെന്നാണ്. അങ്ങനല്ല സ്ട്രോങ് സ്ട്രെങ്ത് മനസ്സിലാകുന്നത്, സ്വന്തം വെയിറ്റ്. ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ വെയിറ്റിലെടുത്ത 50 കിലോ 60 കിലോ അവരെ ഉണ്ടല്ലോ, അതിനെക്കാട്ടിൽ എത്ര കിലോ എക്സ്ട്രാ നമുക്ക് പൊക്കാൻ പറ്റുമോ, ഭാരം പൊക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭാരം വലിക്കാൻ പറ്റുമോ, അതാണ് സ്ട്രോങ്സ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആരുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഓഫ് വെയിറ്റ് ആണ്, അതിനെക്കാട്ടിൽ ഒത്തിരി കൂടുതൽ വെയിറ്റ് അതിന് വലിക്കാൻ പറ്റും. അതുകൊണ്ട് ആന ഒരു സ്ട്രോങ്സ്റ്റ് ആനിമൽ തന്നെയാണ്. പക്ഷേ നമ്മൾ തീരെ ചെറിയ ഈ ഉറുമ്പുകളെ നോക്കുമ്പോൾ അവരുടെ വെയിറ്റിനെ അപേക്ഷിച്ച് വേറെ ലെവൽ, ഡബിളിൻ്റെ ഡബിള് ഇരട്ടി വെയിറ്റ് അവർക്ക് വലിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ മൊത്തം കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റിൽ പെടുന്നത്, 10-ാമത്തെ ടോപ്പ് 10-ൽ പെടുന്നത് കരടിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാലോ വലുപ്പത്തിൽ തന്നെ വേറെ ലെവലാണ് കരടികൾ. ശരീരത്തിൻ്റെ ഒരു ഇരട്ടി വെയിറ്റ് അവർക്ക് ചുമക്കാൻ പറ്റും. ഏകദേശം കരടികൾക്ക് 250 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിളായ ഏകദേശം 500 കിലോഗ്രാമോളം വെയിറ്റ് നമുക്ക് ഇവർക്ക് വലിക്കാൻ പറ്റും. അപ്പം ടോപ്പ് 10-ൽ പെടുന്നത് കരടികൾ. അത് നമ്മുടെ 9-ാമത്തെ ലിസ്റ്റിൽ പെടുന്ന അനക്കൊണ്ട എന്ന് പറഞ്ഞ പാമ്പാണ്. അനക്കൊണ്ട നിങ്ങൾ സിനിമയൊക്കെ കാണുകയാണല്ലോ. അപ്പം അതിലൂടെ തന്നെ വലിയ അത്രയും സിനിമയെ കാണുന്നതാണ്, അത്രയും മാരക സൈസ് ഒന്നുമില്ല. എന്നാലും ഇതിന് ഏകദേശം അതിൻ്റെ ശരീര വെയിറ്റിൻ്റെ അത്രയും ഭാരമുള്ള സാധനം വരെ ഞെരുക്കി മുറിക്കാൻ പറ്റും. അതായത് ഈ അനക്കൊണ്ട പാമ്പുകളൊക്കെ ഇരകളെ ഞെരുക്കിയാണ്, മനുഷ്യനെ കിട്ടിയാലും ഞെരുക്കി കൊല്ലാനൊക്കെ ചാൻസുകളാണ്. ഏകദേശം 250 കിലോ വരെ അതിനെ ഞെരുക്കി കൊല്ലാൻ പറ്റും. മനുഷ്യന് ഏകദേശം 50 കിലോ 60 കിലോയാണ്. മനുഷ്യനൊന്നും അനക്കൊണ്ടയുടെ മുമ്പിൽ ഒന്നുമല്ല, സുഖമായിട്ട് ഞെരുക്കി കൊല്ലും. അപ്പോൾ നമ്മുടെ 9-ാമത്തേത് അനക്കൊണ്ട. നമ്മുടെ 8-ാമത്തെ, നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവി എന്നറിയപ്പെടുന്ന, കരയിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന മാത്രമല്ല കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന അല്ലെങ്കിൽ എലിഫൻ്റാണ് കരയിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മാമൽ എന്ന് വേണേൽ പറയാം. അതായത് അറിയാലോ ആന വേറെ ലെവലാണ്. ആനകളുടെ വെയിറ്റ് ഏകദേശം 5 ടൺ 4 ടൺ 6 ഇഞ്ചാണ്. ആഫ്രിക്കൻ ആനകൾക്ക് ഏകദേശം 6 ടൺ തൊട്ട് 6.5 ടൺ വരെ വെയിറ്റ് ഉണ്ട്. ഏകദേശം ഇവയ്ക്ക് 9 ടൺ, അതായത് ഏകദേശം 9000 കിലോ, 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോയാണ്. ഏകദേശം 9000 കിലോ വെയിറ്റ് വരെ ഈ ആഫ്രിക്കൻ ആനകൾക്ക് വലിക്കാനും ൊക്കെ പറ്റും. 7-ാമത്തെ ലിസ്റ്റ് വരുന്നത് ഓക്സ് ആണ്. നമ്മൾ ഈ കൊച്ചിലെയൊക്കെ എഞ്ചുപടിയിലൊക്കെ എഴുതി പഠിക്കുമ്പോൾ ഒ എക്സ് എന്ന് പറഞ്ഞ ഓക്സ് എഴുതി പഠിക്കത്തില്ലേ, ഓക്സ് ആണ്. ഓക്സിന് ഏകദേശം 100 കിലോ ഭാരമുണ്ട്. ഇതിന് ഏകദേശം ശരീരത്തിൽ പൊക്കാൻ പറ്റുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ 900 കെജി, അതായത് ഏകദേശം സ്വന്തം വെയിറ്റിനെക്കാട്ടിൽ 1.5 times ഇരട്ടി വെയിറ്റ് പൊക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ 6-ാമത്തെ ലിസ്റ്റിൽ പെടുന്നത് ടൈഗറാണ്, അല്ലെങ്കിൽ നമ്മുടെ കാട്ടിലെ മന്ത്രി എന്ന് വേണം പറയാം, രാജാവ് ലയണാണല്ലോ. അപ്പം ഇവയ്ക്ക് ഏകദേശം 200-250 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഇവയ്ക്ക് പൊക്കാൻ പറ്റുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ സ്ട്രോങ്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഒരു മൃഗത്തെ വലിച്ചുകൊണ്ട് വരാണെങ്കിലും ആ ഒരു വലിച്ചുകൊണ്ടിരുന്ന മൃഗത്തിൻ്റെ എത്ര വെയിറ്റ് വരെ അതിന് വലിച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം 550 കിലോ വരെ വെയിറ്റ് വലിച്ചെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അടുത്ത 5-ാമത്തെ ഈഗിളാണ്, അല്ലെങ്കിൽ പരുന്ത്. പരുന്ത് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ബേർഡ് എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ ശരീര വെയിറ്റിൻ്റെ 5 ഇരട്ടി വെയിറ്റ് വരെ അതിന് പൊക്കിക്കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് പൊക്കിക്കൊണ്ട് പറക്കാൻ പറ്റും. അതപ്പം ഈ വലിയ കാട്ടുമൃഗങ്ങളുടെ കുട്ടികളെ വരെ ഈ പരുന്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം വേറെ ലെവലാണ് പരുന്ത്. ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ 4-ാമത്തെ ലിസ്റ്റിൽപ്പെടുന്നത് ഗോറില്ലയാണ്. അതായത് നമ്മൾ കിങ് കോങ് സിനിമയിലെ കിങ് കോങ്ങിനെ കാണത്തില്ല, കിങ് കോങ്ങിൻ്റെ ഓൾമോസ്റ്റ് ലുക്ക് വരുന്നതാണ് ഗോറില്ല. ഇതിന് ഏകദേശം 200 കിലോഗ്രാം ആണ് വെയിറ്റ്. ഇതിൻ്റെ ശരീര വെയിറ്റിൻ്റെ 10 ഇരട്ടി ഭാരം, അതായത് ഏകദേശം 2000 കിലോ ഇതിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഇതിന് പൊക്കിയെടുക്കാൻ പറ്റും. അതായത് ഏകദേശം 2000 കിലോ എന്ന് വെച്ചാൽ ഏകദേശം 30 മനുഷ്യനെ ഇതിന് വേണം തോളത്ത് വെച്ച് പോകാൻ പറ്റും ഒരു ഗോറില്ലയ്ക്ക്. 3-ാമത്തെ പൊസിഷനുള്ള നമ്മുടെ ഹീറോയാണ്, നമ്മുടെ ഇൻട്രോയിൽ കാണിച്ച ഹീറോയാണ് ആൻഡ് അല്ലെങ്കിൽ ഉറുമ്പ്. ഈ ഉറുമ്പുകളാണ് നമ്മുടെ ടോപ്പിൽ 3-ാമത് നിൽക്കുന്നത്. അപ്പം ഇവരുടെ പൊസിഷൻ നിങ്ങൾ ഞെട്ടുന്ന പലയും ഞെട്ടുമായിരിക്കും, ഇതെന്താ ഇത്രയും പൊസിഷൻ ടോപ്പിൽ 3-ാമതൊക്കെ നിൽക്കുന്നത്. അതായത് ഫ്രണ്ട്സ്, ഒരാൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ സ്വന്തം വെയിറ്റിനെ കമ്പയർ ചെയ്താണ് നമ്മൾ പറയുന്നത് സ്ട്രോങ് ആണോ അല്ലയോ. അപ്പം ഏകദേശം സ്വന്തം വെയിറ്റിൻ്റെ 50 times ഇരട്ടി വെയിറ്റ് ആൻറ്റിന് അല്ലെങ്കിൽ ഉറുമ്പിന് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും പല വിഷ്വൽസും കാണാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഉറുമ്പൊക്കെ പോകുന്നതാണെങ്കിൽ ചെറിയ കല്ല് പൊടിക്കുന്ന സാധനമൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് ഒരു ഉറുമ്പ് വായി വെച്ച് പൊക്കിയെടുത്ത് പോകുന്നത് കാണാം, അല്ലെങ്കിൽ വലിയ വലിയ നമ്മൾ കണ്ട വലിയ ഇലകളൊക്കെ പൊക്കി കടിച്ചെടുത്ത് പൊക്കിയെടുത്തത് കാണാം. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് മനുഷ്യൻ്റെ ശക്തി ഏകദേശം 50 ഇരട്ടി, അതായത് ഉറുമ്പിൻ്റെ ശക്തി മനുഷ്യനാണ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പല്ല് വെച്ച് ട്രക്ക് കടിച്ച് പൊക്കാമായിരുന്നു, മനസ്സിലാക്കിയേ. അപ്പം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത പവർ നമുക്ക് കിട്ടിയേനെ. എന്തായാലും മനുഷ്യനാ പവർ ദൈവം കൊടുക്കാൻ നന്നായെന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ലോകം മൊത്തം ഒരു പരുവായി പോലെ. 2-ാമത്തെ പൊസിഷൻ നിൽക്കുന്ന റിനോസേഴ്സ് ബീറ്റിൽ എന്ന് പറഞ്ഞ സാധനം, ഇതിൻ്റെ ശരീര വെയിറ്റിനെ അപേക്ഷിച്ച് 850 ഇരട്ടി വെയിറ്റ് അതിന്
ഭാരമുള്ള വെയിറ്റ് ആയിട്ട് പൊക്കാൻ പറ്റും. നിങ്ങൾ കണ്ടുകാണ് ചിലയിടത്തും കാണും, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് ഒരു കൊമ്പുള്ള ഒരു വണ്ട്, കറുത്ത വണ്ടാണ്, ചെറിയ വണ്ടാണ്. അതിൻ്റെ അത് വെയിറ്റ് പൊക്കുന്ന പലരും റയറായിട്ടേ കാണത്തുള്ളൂ. ഈ ഒരു റിനോസൈ ബീറ്റിൽസിൻ്റെ പവർ നമുക്ക് മനുഷ്യന് കിട്ടിയിരുന്നെങ്കിൽ ഏകദേശം 65,000 kg വെയിറ്റ് മനുഷ്യന് പൊക്കാൻ പറ്റും. ഏകദേശം നോക്കിയാൽ 65,000 kg അല്ലെങ്കിൽ 65 ton വെയിറ്റ് നമുക്ക് പൊക്കാൻ പറ്റും. വേറെ ലെവൽ പവറാണ്. അടുത്ത നമ്മുടെ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർമാൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആനിമൽ കമ്പയറിംഗ് ടു ബോഡി വെയ്റ്റ്, ഡക്ക് ബീറ്റിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടറിയായിരിക്കും, നിങ്ങൾ പലയിടത്തും കാണും, ഒരു കറുത്ത കുഞ്ഞു വണ്ടാണ് ഫ്രണ്ട്സ് ഇത്, കുഞ്ഞു വണ്ട്. ഞാൻ പടം കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പവറെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്ലാനറ്റിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും സ്ട്രെങ്ത് സ്ട്രോങ്സ്റ്റ് ആനിമൽ കമ്പയറിംഗ് ടു ബോഡി വെയ്റ്റ്. ബോഡി വെയ്റ്റിനെ വെച്ച് നോക്കുമ്പം ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആനിമൽ ഡഗ് ബീറ്റിലാണ്. ഇവരുടെ ബോഡി വെയ്റ്റിനെ അപേക്ഷിച്ച് ഏകദേശം 1200 ഇരട്ടി വെയ്റ്റ് ഇവർക്ക് പൊക്കാൻ പറ്റും. ഫ്രണ്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏകദേശം 1200 ഇരട്ടി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഫ്രണ്ട്സ് കമ്പയർ ചെയ്യുവാണെങ്കിൽ, എനിക്ക് ഈ ഡഗ് ബീറ്റിൻ്റെ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 6 double-decker ബസ് ഉണ്ടല്ലോ, അതായത് വണ്ടയ്ക്ക് 2 നിലയുള്ള ബസ്, ഈ 2 നിലയുള്ള ബസ്സിലോട്ട് മൊത്തം ആൾ നിറയ്ക്കണം. എന്നിട്ട് ആ 6 ബസ്സും എൻ്റെ ഈ 2 കൈയുണ്ട് ഞാൻ പൊക്കിയെടുക്കും ആ പവർ എനിക്ക് കിട്ടിയാൽ. അപ്പം വേറെ ലെവല് പവറാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ആരും ചോദിക്കുകയാണെങ്കിൽ ഈ പ്ലാനറ്റിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആനിമൽ എന്ന് ചോദിക്കുവാണെങ്കിൽ, സ്ട്രോങ്സ്റ്റ് ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ ആനിമലിനായാലും ഇൻസെക്റ്റ് ആയാലും എന്ത് ചോദിക്കുകയാലും ഡഗ് ബീറ്റിൽ എന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ വീഡിയോ വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM വോയിസിൽ നിന്ന്. സീ യു.